ദുന്യാവിലെ ഏറ്റവും സുഖമുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ച ഒരാൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ച ഒരാൾ പക്ഷേ മിൻ അഖിലിന്നാർ അവർ വിശ്വാസിയായിരുന്നില്ല നരകത്തിലേക്ക് പോകുന്ന ഒരാളെ നാളെ പരലോകത്തള്ളാഹു കൊണ്ടുവരും നരകത്തിലൊന്നും മുക്കിയെടുക്കും ഈ കളർ മുക്കുന്നതിനൊക്കെയാണ് സ്വബക എന്ന് പറയുന്നത് വസ്ത്രത്തെ കളറിൽ മുക്കി എന്ന് പറയും നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും ഒരാൾ ആര് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച ഒരാൾ പക്ഷേ അയാൾ മു്മിനായിരുന്നില്ല അങ്ങനത്തെ ഒരാളെ എന്നിട്ട് അയാളോട് പറയപ്പെടും യബിന ആദം ഹൽ നിനക്ക് എന്തെങ്കിലും ഒരനുഗ്രഹമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സുഖം അനുഭവിച്ചത് ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ല പഠിച്ചവനെ എല്ലാം കഴിഞ്ഞുപോയി ഒന്നും ഓർമ്മയിൽ എനിക്ക് ഒരു സുഖവും അനുഭവിച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് പറയും ഒരറ്റ മുക്കൽ നരകത്തിലൊന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ദുന്യാവിലെ സർവ്വസുഖങ്ങളും മറന്നുപോയി നേരെ മറിച്ച് ഈ ലോകത്ത് ഏറ്റവും കഷ്ടത അനുഭവിച്ച ഒരാൾ അള്ളാഹു കൊണ്ടുവരും മിൻ അഖിലിൽ ജന്ന ആയ ഒരാൾ പക്ഷെ അയാൾ പരീക്ഷണങ്ങളിലൂടെ ജീവിച്ച ആളാണ് ജന്ന അയാൾ അള്ളാഹു ഒന്ന് മുക്കിയെടുക്കുന്ന പോലെ സ്വർഗത്തിലൊന്ന് വെച്ച് അള്ളാഹു പുറത്തെടുക്കും എന്നിട്ട് ചോദിക്കും നേരെ ഓപ്പോസിറ്റ് നേരത്തെ ചോദിച്ചതുപോലെ നിനക്ക് ലോകത്ത് പ്രയാസം അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഹൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞു പോയത് പ്രയാസവും എനിക്കുണ്ടായില്ല ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ലെന്ന് ആ മനുഷ്യൻ നേരെ സ്വർഗത്തിൽ ഒരു തവണ കടന്നതിന് ശേഷം ദുന്യാവിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്നുപോകുമെന്ന് പരിശുദ്ധ റസൂലാഹി സാഹു അലിഹി വസല്ലം